السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، ما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യരായ സാദാത്തുകളും ഉസ്താദുമാരും, പണ്ഡിതന്മാരും, സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും, നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ സഹായികളും സഹകാരികളുമായി ഇവിടെ എത്തിച്ചേർന്ന ധാരാളം മിനിങ്ങൾ, അഞ്ചാറ് വർഷങ്ങളായി പരിശുദ്ധ റമദാനിൻ്റെ 24-ാമത്തെ പകലിലും 25-ാമത്തെ രാത്രി സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടി നമ്മൾ നടത്തി വരികയാണ്. മുഖ്യമായും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രചരണ വേദികളിലൊക്കെ നിങ്ങളെ അറിയിച്ചതുപോലെ ദുആ സമ്മേളനം, നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ സഹായികൾ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ദുആ ചെയ്ത് പിരിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാധാരണ എല്ലാ മാസങ്ങളിലും നമ്മൾ 2-ാമത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി നടത്തി വരാനുള്ള ജലാലിയ മജ്ലിസും ഇതോടൊപ്പം നടക്കുന്നു. ഇൻഷാല്ലാ മഗ്രിബ് മുമ്പായി ആ മജ്ലിസ് സമാപിക്കേണ്ടതുണ്ട്. നമ്മുടെ സാദാത്തുങ്ങൾ ഉസ്താദുമാരൊക്കെ ക്ഷണിതരാണ്. അധികം അവരെ ഇരുത്തി ക്ഷണിപ്പിക്കൽ ഒരിക്കലും ഉചിതമല്ല. അതുകൊണ്ട് തന്നെ ഈ ആമുഖ ഭാഷണം അധികം നീളുകയില്ല എന്ന് ഞാൻ നിങ്ങൾ നേരത്തെ തന്നെ അറിയിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടു പ്രാർത്ഥന, അത് വലിയ ഒരു ഫലം ചെയ്യുന്ന ഒരു വലിയ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ആർത്തവമുള്ള സ്ത്രീകളെയും കൊണ്ടുപോകണം, അവരിൽ വീട്ടിൽ തങ്ങേണ്ടതില്ല എന്ന് സ്ത്രീകൾക്ക് വീതുകായിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല, സ്ത്രീകൾക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ചോദ്യമുണ്ടായി, ആർത്തമുള്ള സ്ത്രീകളെയും കൊണ്ടുപോകേണ്ടതുണ്ടോ? അവർക്ക് നിസ്കാരം നിർബന്ധമില്ല, സുന്നത്തായ നിസ്കാരം സുന്നത്തുമില്ല, മാത്രമല്ല പള്ളിയിൽ പ്രവേശനമില്ല. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുപടി പറഞ്ഞത് വല്യഷ്ഹദിന ദഅവത്തൽ മുസ്ലിമീന. പെരുന്നാൾ പരിപാടിയുടെ ഒടുവിൽ മുസ്ലിമികളുടെ കൂട്ടു പ്രാർത്ഥനയുണ്ട്, അതിൽ അവർക്ക് പങ്കുചേരാമല്ലോ, അതിൽ അവർ പങ്കെടുത്തു കൊള്ളട്ടെ. അതേ അവസരത്തിൽ അർത്ഥമുള്ള സ്ത്രീകൾ നിസ്കാരത്തിൻ്റെ വേദിയിൽ പങ്കുചേരേണ്ടതുമില്ല എന്ന് പറയുക.
അപ്പോൾ മുസ്ലിമുകൾ കൂടി ദുആ ചെയ്യുക, അതിൽ പങ്കാളികളാവുക എന്നത് വലിയ പുണ്യമുള്ള അമലാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കും. ഇത് പറയുമ്പോൾ ആരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങള് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഏത് കാഹിലേക്കോ അല്ലെങ്കിൽ നിസ്കാര പറമ്പിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പുരുഷന്മാരൊക്കെ നിസ്കാരത്തിനായി നിസ്കാരത്തിന് മുസല്ലയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് വീട്ടിൻ്റെ അകത്ത് സുരക്ഷയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഏത് സമയത്തും ശത്രുക്കൾ കടന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ വീടുകളിൽ പെണ്ണുങ്ങളെ വിട്ടുപോകരുത്, അവരെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം, നിസ്കാരത്തിനല്ല കൊണ്ടുപോയത്, കയ്യിലുള്ള സ്ത്രീകളും കൊണ്ടുപോകാവോ, നിസ്കരിക്കുന്ന സ്ഥലത്തേക്കല്ലേ പോകുന്നത്? അപ്പോഴാണ് ഈ മറുപടി ഉണ്ട്, അല്ല നിസ്കരിക്കാൻ കൊണ്ടുപോയതല്ല, അതൊരു ചർച്ചാ വിഷയമാണ്. അതിപ്പോ ഞാനിപ്പോൾ അത് അങ്ങനെ ആരെ തെറ്റിദ്ധരിച്ചോണ്ട്. അപ്പൊ നമ്മൾ ഈ മജ്ലിസ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങൾ, പണ്ഡിതന്മാര്, മുത്തഅല്ലിമീങ്ങള്, അതുപോലെ അനാഥ മക്കള്, അഗതികളായ മക്കള്, ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. ആർക്ക്? നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതില്ലേ? ഈ മഹത്തായിരിക്കുന്ന ജാമിയ സഅദിയ സ്ഥാപനം, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ഉസ്താദ് കേവലം സീറോയിൽ നിന്ന്, പൂജ്യത്തിൽ നിന്ന് വളർത്തിയെടുത്ത ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ വലിയൊരു പരിശ്രമം ഇല്ലാതെ കിടന്നെ, വിശദീകരണം ഇല്ലാതെ കിടന്നെ, ഈ രണ്ട് മൂന്നാല് ക്യാമ്പസുകളിലായി, ഈ കാണുന്ന ക്യാമ്പസ് മാത്രമല്ല, ഒരു മൂന്നാല് ക്യാമ്പസുകളിലായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന സ്ഥാപനം എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ണുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെയും ഉണ്ടായി? നേതൃത്വം കൊടുക്കാൻ വേണ്ടി, ഉപദേശിക്കാൻ വേണ്ടി ഉസ്താദ് ഉണ്ടായെങ്കിലും ഈ നാട്ടിലെ നല്ലവരായ, ഈ നാട്ടിലെ ദീനീ ഗുണകാംക്ഷികളായ സ്ത്രീ പുരുഷന്മാരുടെ സഹായം സഹകരണങ്ങളെ കൊണ്ടാണ് ഒരു 10-46 വർഷം കൊണ്ട് ഇത്രയും വിപുലമായിരിക്കുന്ന സ്ഥാപനം ഇവിടെ പടുത്തുയർത്താൻ വേണ്ടി സാധിച്ചത്. ഇപ്പോഴും ഒരു കൊല്ലത്തിൽ, വർഷത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 12-13 കോടി രൂപ ഇവിടെ ചെലവുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കോടിയോളം രൂപ ശമ്പളവും ഭക്ഷണവും മെയിൻ്റനൻസും അങ്ങനെ തുടങ്ങിയവിടുത്തെ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയി ഏകദേശം 1 കോടിയോളം രൂപ ഇവിടെ ചെലവുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ ഈ കാണുന്ന, ഈ ഇരിക്കുന്ന നിങ്ങളുടെ, നിങ്ങളെ പോലെയുള്ളവര് ഈ നാട്ടിലും മറുനാട്ടിലും അത്യുദ്ധാനം ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ആളുകളുടെ കർമ്മഫലമായിട്ടുണ്ടായത്. അവർക്കെല്ലാവർക്കും കൂടി ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൂടിച്ചേരലിന്റെ മുഖ്യമായിരിക്കുന്ന ഉദ്ദേശം. നമുക്കും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് വലിയൊരു ഫലമുള്ള ഇബാദത്താണ്, നമുക്ക് ഗുണകരമാണെന്ന് ആയത്തുകളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും നമുക്ക് തെളിയിക്കാൻ സാധിക്കും. തെളിഞ്ഞതുമാണ്, നമ്മൾ പഠിച്ചതുമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിന്റെ 24-ാമത്തെ പകല് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. നോമ്പുകാരെന്ന് പറയുമ്പോൾ മലായിക്കത്തിന്റെ ഒസ്ഫിലേക്കാണ്, മനുഷ്യരായ നമ്മളെ അള്ളാഹു തആല മലായിക്കത്തിന്റെ ഒസ്ഫിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ. മലക്കളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർക്ക് തേറ്റയില്ല, കുടിയില്ല, മലമൂത്ര വിസർജനങ്ങളില്ല, ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ ഒസ്ഫ്. ഒരു നിശ്ചിത സമയം നീണ്ട ഒരു 15 മണിക്കൂറിലധികം ഭക്ഷണമില്ലാതെ കണ്ട്, ജലപാനമില്ലാതെ കണ്ട് മലായിക്കത്തിന്റെ ഒസ്ഫിലേക്ക് അള്ളാഹു തആല മനുഷ്യരായ നമ്മളെ ഉയർത്തിയിരിക്കുകയാണ് നോമ്പിൽ. അതാണ് ലഅല്ലക്കും തത്തഖൂന എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മുത്തഖികളായി ജീവിക്കാനുള്ള ഒരു പരിശീലനം, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച്.
അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുള്ളതൊക്കെ പൂർണ്ണമായും വെടിപ്പ്, അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിച്ച വിഷയങ്ങൾ എന്തൊക്കെയുണ്ടത് പൂർണ്ണമായും വെട്ടൊഴിഞ്ഞ് പരിപൂർണ മുത്തത്തിങ്കളായിക്കൂടെ ജീവിക്കാനുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കുത്തിബ അലൈക്കും സയ്യാമിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു വലിയ ശത്രു ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസലാ തറവന, എല്ലാ നിരക്കും ആ സത്യമാർഗത്തിൽ നിന്ന് മുസ്തഖീമായിരിക്കുന്ന പാതയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി, നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി, അഖ്വദന്നലഹും സിറാതക്കൽ മുസ്തഖീം, ആ മുസ്തഖീമായിരിക്കുന്ന പാതയിൽ ഞാൻ ചെന്നിരിക്കും. ഇതൊക്കെ ആ ശപിക്കപ്പെട്ട ഇബ്ലീസ് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചതാ, ഞാൻ ചെയ്യും. ഈ ചെയ്തോന്ന് അള്ളാഹു തആല കൽപ്പിച്ചത് മരിസ്തസഅത മിൻഹു, കൈനത്ര ആളുകളെ നീ സംഘടിപ്പിച്ചോ, വജരി ബാനിഹി ബിഹൈലിക, നിന്റെ കുതിരപ്പട്ടാള, നിന്റെ കാലാൾപ്പട, കുറെ സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഏതെല്ലാ നിലക്ക് നിനക്ക് പഴപ്പിക്കാൻ സമരക്കെ നീ ചെയ്ത, പക്ഷേ ഇന്ന ഈബാദിയിലും സുൽത്താൻ, എന്റെ ഒരു കൂട്ടം അടിവുള്ള ഒരു നിലക്ക് നിനക്ക് പഴപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ശപഥം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സമ്മതം വാങ്ങിയിട്ട് ആളുകളെ പഴപ്പിക്കാൻ വേണ്ടി ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഉത്തുവിന് അനക്ക് ആയുസ് തരണമെന്ന് പറഞ്ഞപ്പോ ഇന്റെ കമിരിൽ മൊന്തില്ല യോമിൽ വക്കത്തിൽ മഴലും, ഇസ്രാഫീലിന്റെ ഒന്നാമത്തെ ഉത്തുവെ അവസരം തന്നിട്ടുണ്ട്. ആള് ചോദിച്ചത് രണ്ടാമത്തെ ഉത്തുവരെ എന്നാ, രണ്ടാമത്തെ ഉത്തുവരെ എന്ന് പറഞ്ഞ താല്പര്യം മരിക്കാതെ കണ്ട് നരകത്തിലാവണം എന്നുള്ളതാ. രണ്ടാമത്തെ ഉത്തിന്റെ ശേഷം പിന്നെ മരണമില്ല. അപ്പൊ നരകത്തിലായ തർക്കളം മരിക്കാൻ കഴിയില്ല, അത് വലിയ ഗൗരവത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒത്തുവരെ, പക്ഷെ എല്ലാവരും മരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ അലംഘനീയമായിരിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുത്തെ അവസരം കൊടുത്തു, ഇലായിക്കോമിൽ വക്തിൽ മഴലും, ഒന്നാമത്തെ ഒത്തുവരെ നിനക്ക് സമയമുണ്ടെന്ന് നോയിക്കോ പോയിട്ട്. അപ്പൊ ആ നിരക്ക് പടച്ചവന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൂർണ്ണമായിരിക്കുന്ന സമ്മതം വാങ്ങിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന വലിയ ഒരു ശത്രുണ്ട്. ഇന്നഹു യറാക്കും ഹുവ കബീരുഹു, ആ ശത്രുവിനെ പറ്റി അള്ളാഹുത്തെ പറഞ്ഞു, അവനും അവന്റെ പരിവാരങ്ങളും സൈന്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. മിൻ ഹൈസുലാ തറവൻ, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ കണ്ണിൽ കാണാത്ത ശത്രുവാണ്. അതേ അവസരത്തിൽ നമ്മളെ രക്ത ധമനികളിൽ പോലും, നമ്മുടെ നാഡിതരവുകളിൽ പോലും സഞ്ചരിക്കാൻ വേണ്ടി കഴിവുള്ള, അതിനുള്ള കഴിവ് അള്ളാഹുത്തെ കൊടുത്തു. എന്തിനാ ലിയബ്ലുവക്കും അയ്യക്കും അഹസന അമല, ഈ നിലക്ക് എന്തിനാണ് അന്ന് കഷ്ടപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ അറിയാം സ്വർഗത്തിന്റെ ആൾ ആര് നരകത്തിന്റെ ആൾ ആര്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ആള് സ്വർഗത്തിൽ പണ്ടേന്റെ സ്വർഗത്തിൽ പഠിച്ചു വെച്ചാൽ മതി, നരകത്തിന്റെ ആള് നരകത്തിൽ പഠിച്ചാൽ മതി, പിന്നെ ഈ ദുനിയാവിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അല്ല വന്ന ഹലക്കൽ മൗത്ത, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് മൗത്ത അല്ല പഠിച്ചു, ഇവിടെ മൗത്തേ ഉള്ളൂ, ഇവിടെ ജീവിതമില്ല. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നപ്പോ തന്നെ മരിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ. അങ്ങനെ നിമിഷങ്ങള്, മിനിറ്റുകള്, മണിക്കൂറുകള്, ദിവസങ്ങള്, ആഴ്ചകള്, മാസങ്ങള്, കൊല്ലങ്ങളായിക്കൂടി നമ്മൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൂറത്ത് തബാറക്കയില് അള്ളാഹു പറഞ്ഞ ഹലക്കൽ മൗത്താണ്, ദുനിയാവിൽ നിങ്ങൾക്ക് ഒരു മൗത്ത് പഠിച്ചു, ഹയാത്ത പരലോകത്ത് ശാശ്വതമായി ജീവിതവും പഠിച്ചു. അതെന്തിനാണ് യബിലുവക്കും അയ്യക്കും അഹസന അമല, ഇങ്ങനെ ഒരു ശത്രുവിനോട് നേരിട്ടുകൊണ്ട് അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ കൂട്ടത്തെ സൽക്കർമ്മികളായിരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഒരു പരീക്ഷണത്തിൽ കൂടി തെളിഞ്ഞു വരാൻ വേണ്ടി. നേരത്തെ തന്നെ അള്ളാഹുക്കറിയാം സ്വർഗത്തിന്റെ ആളാര് നരകത്തിന്റെ ആളാര്. അപ്പൊ അങ്ങനെ പടച്ചുവിട്ടാൽ നീ എന്ത് പറയും? അള്ളാഹു തആല എന്നോട് നീതി കാണിച്ചില്ല, ഈ കണ്ട മനുഷ്യന്മാരൊക്കെ സ്വർഗത്തിൽ പടച്ചപ്പോ എന്നെ അള്ള നരകത്തിലല്ലേ പടച്ചത്, എന്നെ അള്ളാഹു തആല എന്നോട് നീതി കാണിച്ചില്ല. അലിയ അബുലുവക്കും അയ്യക്കും അഹസന അമല, അപ്പൊ ഞാൻ നീതി ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. അത് തെളിഞ്ഞു വരട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഈ ശപിക്കപ്പെട്ട ഈ ശത്രുവിനെ പരാജയപ്പെടുത്തി സൽക്കർമ്മം ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശികളായി വരുന്നവരാരാണെന്ന് ഒരു പരീക്ഷണത്തിൽ കൂടി തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് ഹലക്കൽ മൗത്താവൽ ഹയാത്ത, ദുനിയാവിൽ മൗത്തും ആഹിറത്തിൽ ഹയാത്തും അള്ളാഹുത്തിനെ പഠിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യുന്നത് ആ ശൈത്താന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ
കാരുണ്യവാനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അർഹമു മിനൽ വാലിദത്തിനി വലദിഹ എന്ന വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉമ്മമാർക്കും അക്കോട് എന്തുമാത്രം സ്നേഹമുണ്ടോ ഉപ്പയെക്കാളും വലിയ സ്നേഹം ഉമ്മക്കാണ്. അത് ഇന്നലെ പഴയ ഉദ്ധരണികൾ നമുക്ക് എടുത്ത് ഉദ്ധരിക്കാൻ എന്നുള്ള വേദിയല്ല. എന്നാൽ ആ ഉമ്മയെക്കാളും സ്നേഹം മാറിക്കൊണ്ട് റബ്ബായിരിക്കുന്ന അല്ലാഹു പിന്നെ നമ്മളുണ്ട്. ആ അർഹമുറാഹിമായിരിക്കും റബ്ബ് വലിയ ഉപകാരം ചെയ്തു. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇബ്ലീസിന് മുമ്പിൽ, ഈ നേരത്തെ കണ്ട ശത്രുവിന് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഒരു മാസക്കാരൻ ഞാൻ അവനൊന്ന് കൺട്രോൾ ആക്കി തരാം നിങ്ങൾക്ക്. അതാണ് ഇദാ ജാ റമദാനു സുഫിദത്തി ശയാത്തീൻ എന്ന് പറഞ്ഞു. ഇതിനനുഭവം സാക്ഷിയാണ്. റമദാ മാസമാകുന്നവരെ മുഴു കുടിയന്മാരായിരിക്കുന്ന ആളുകൾ കുഴിച്ച് ഉടുത്തുണിന്റെ ഖബറില്ലാതെ കണ്ട് റോട്ടിൽ കടന്നിട്ട് ആളുകളുടെ അവഹേളത്തിന് പാത്രമായി തീർന്ന ആളുകൾ പരിശുദ്ധ റമദാ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിയാകുമ്പോൾ ഇവിടെ പോലീസ് അറിഞ്ഞിട്ടില്ല, പട്ടാളം നിറഞ്ഞിട്ടില്ല, അവരൊരു പൂച്ച കുഞ്ഞിനെ പോലും എല്ലാം കാണും ഒരു പള്ളിന്റെ മുക്കിൽ. കാരണം ഇന്നലെ കള്ളു കുടിച്ച് റോട്ടിൽ കടന്നുവനാ ഓം പള്ളി മെഹ്റാബിന്റെ അടുത്തേക്ക് വരുന്നില്ല, മിമ്പറിന്റെ അടുത്തേക്കും വരുന്നില്ല, ഒന്നാമത്തെ രണ്ടാമത്തെ പത്താമത്തെ സഫിലേക്ക് വരുമ്പോൾ വരുന്നില്ല. ആ പള്ളിന്റെ മൂലി നിങ്ങൾ ഒളിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ കള്ളു കുടിച്ച് റോട്ടിൽ ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഇന്നിപ്പോ ഞാൻ പള്ളിയിൽ വന്ന് ഉസ്താദ് കാണണ്ട. അവനും വരുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര് അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ച് ഖേദിച്ച് പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപ്പൊ നമുക്ക് തെളിവല്ലേ, ഇവിടെ പട്ടാളം ഇറങ്ങാതെ കണ്ട് തന്നെ, പോലീസ് ഇറങ്ങാതെ കണ്ട് തന്നെ ഈ തമാരികളായിരിക്കുന്ന ആളുകൾ പരിശുദ്ധ റമദാ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ പള്ളിയിലേക്ക് വന്നപ്പോൾ തെളിവാണ്. ഇതുവരെ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളോടെ പോയി. അതാണ് പരിശുദ്ധ ഹദീസ് പഠിപ്പിച്ചത്, സുഫിദത്തി ശയാത്തിയൻ. ചില ഹരിഫിന് മറത്തിൽ ജെല്ല് വലിയ പോക്കിനികളായിരിക്കുന്ന ശൈത്താന്മാരെയാണ് അല്ലാഹു തആല പിടിച്ചിരി ചങ്ങലക്കിടുക. എന്നിട്ട് പറഞ്ഞു, ശരി ഒരു മാസക്കാലം എന്റെ സാധുക്കളായിരിക്കുന്ന അടിമകളായിരിക്കുന്ന നിങ്ങള് എനിക്ക് വേണ്ടി കഴിയുന്നത്ര രാത്രിയിലും പകലിലും റമദാന്റെ പകലുകൾ നോമ്പനുഷ്ഠിക്കുക, റമദാന്റെ രാത്രികൾ തറാവിയോ ഉള്ള നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം, ഇങ്ങനത്തോട് മുഖ്യാദി അമലുകളെ കൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ട് ലഅല്ലക്കും തത്തഖൂനാ. ബാക്കിയുള്ള 11 മാസക്കാലം ബുദ്ധത്തിങ്കളായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു പരിശീലനം നിങ്ങൾ നേടൂ. ഇതിനനുഭവം സാക്ഷിയാണ് ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ തീവ്രമായിരിക്കുന്ന പരിശീലനത്തിൽ മലായിക്കത്തിന്റെ സ്ഥാനത്തെ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ റമദാനിൽ വലിയ ഒരു പദവി നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല മലായിക്കത്തിന്റെ സ്ഥാനത്തുമല്ല, ഒരു വേണ റബ്ബിന്റെ ഹുസ്നിലേക്ക്, അല്ലാഹുവിന്റെ ഹുസ്നിലേക്ക്. അല്ലാഹു തആലക്ക് തീറ്റിയും കൂടി എന്നില്ല, തഹല്ലഖൂ ബി അഖ്ലാഖില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം ഉൾക്കൊള്ളണം എന്നുള്ളത്. ഇതൊക്കെ വലിയ വിശദീകരണം അർഹിക്കുന്നതായിരിക്കുന്ന വാചകങ്ങളാണ്. അത് വിശദീകരിക്കേണ്ട വേദി ഇതല്ല. അപ്പോൾ തഹല്ലഖൂ ബി അഖ്ലാഖില്ല, നമ്മൾ അല്ലാഹുവിന്റെ സ്വഭാവത്തിനാണ് ഈ പരിശുദ്ധ റമദാനിന്റെ ഈ സായം സദ്യയിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുത്തഖികളായിരിക്കുന്ന മുഅ്മിനികളായിരിക്കുന്ന ആളുകൾ ഒരുമിച്ചുകൂടി അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമെന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി ഇവിടെ നടക്കുന്ന എല്ലാ അമലുകളിലും പങ്കെടുത്തുകൊണ്ട് ഈ മജ്‌ലിസിനെ നിങ്ങൾ ധന്യമാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങൾ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്ഥാപനത്തെയും നമ്മുടെ ഈ സഹായിച്ച എല്ലാ നല്ല വരായിരിക്കുന്ന ആളുകൾക്കും, ഇവിടെ ധാരാളം ആളുകൾ രാത്രിയും പകലും നിരന്തരമായിക്കൊണ്ട് നാട്ടിന്നും മറുനാട്ടിന്നും അവരുടെ നൂറുകൂട്ടം ആവലാതികൾ, ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും തന്നെ ഈ ഉസ്താദുമാരുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാം തന്നെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്ക് ഉത്തരം കിട്ടുന്ന കാര്യം ഉറപ്പാണ്. ദുആന്റെ ചർച്ചകളിൽപ്പെട്ട ഒന്നാണ് കിട്ടുമെന്നുള്ളതായിരിക്കും ദൃഢ വിശ്വാസം എനിക്കുണ്ടായിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിന്റെ ധാരാളം തെളിവുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ ചോദിച്ചു തന്നെയേ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ അതിന്റെ സമാനമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വിധിക്കപ്പെട്ട നിങ്ങൾ അറിയാത്ത കുറെ ആപത്തുകൾ, അടങ്ങേറുകൾ, മുസീബത്തുകൾ ആ ദുആന്റെ ഫലമായിട്ട് നിങ്ങളെ തൊട്ട് നീങ്ങിപ്പോകുന്നു. അതും
അല്ലെങ്കിൽ അതിന്റെ വലിയതായിരിക്കുന്ന പ്രതിഫലം അള്ളാഹുത്തൽ നിങ്ങൾക്ക് ആഖിറത്ത് നൽകുന്നു. അതുകൊണ്ട് ദുആ ഒരിക്കലും നിഷ്ഫലമായി പോകുന്നില്ല. ഈ നിയ്യത്തോട് കൂടി ഈ വേദിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ പരിപാടികളും വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമിയായ സയ്യിദായ തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഈ വേദിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ സഹോദരന്മാര് സഹോദരിമാര്, നമ്മുടെ ഇഷ്ടജനങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അവന്റെ ജന്നത്തിൽ ഫിർദൌസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.